They see something that said, take a look at what happened. വളരെയേറെ ഗൗരവകരമായ റിപ്പോർട്ടാണ് യു എസിൽ നിന്ന് പുറത്തു വരുന്നത്. പെൻസിൽവാനിയയിൽ നടന്ന റാലിക്കിടെ വധശ്രമത്തിൽ നിന്ന് യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ട്രംപിന് വെടിയേറ്റ് വലത് ചെവിയിൽ വെടിയുണ്ട തുളച്ചു കയറി. വെടിയുതിർത്തയാളെന്ന് സംശയിക്കുന്ന ഒരാൾ കൊല്ലപ്പെടുകയും മറ്റ് രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു അക്രമകാരിയെ ഉടൻ തന്നെ സീക്രട്ട് സർവീസ് വധിച്ചു. അക്രമകാരിയുടെ മൃതദേഹം അടുത്തുള്ള കെട്ടിടത്തിൽ നിന്ന് ലഭിച്ചു. സീക്രട്ട് സർവീസ് അവരുടെ ഭാഗം ശരിയായി സുരക്ഷിതമാക്കിയില്ല എന്നത് ഞെട്ടിക്കുന്നതാണ്. സീക്രട്ട് സർവീസിൻ്റെ ചുമതലപ്പെട്ടവർ ഒഴിയണമെന്ന് മുദ്രാവാക്യം ഈ ആക്രമണത്തോടെ യു എസിൽ ഉയർന്നിട്ടുണ്ട്. അതേസമയം ജോ ബൈഡൻ ട്വിറ്ററിൽ പറഞ്ഞത്, പെൻസിൽവാനിയയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ റാലിയിൽ നടന്ന വെടിവെപ്പിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞുവെന്നും അദ്ദേഹം സുരക്ഷിതനാണെന്നും നന്നായി പ്രവർത്തിക്കുന്നുവെന്നും കേട്ടതിൽ ഞാൻ നന്ദിയുള്ളവനാണ് എന്നും, കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നതിനാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും റാലിയിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നും, അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചതിന് ഞാൻ രഹസ്യാന്വേഷണ വിഭാഗത്തോട് നന്ദി പറയുന്നുവെന്നും, അമേരിക്കയിൽ ഇത്തരം അക്രമങ്ങൾക്ക് സ്ഥാനമില്ലെന്നും അതിനെ അപലപിക്കാൻ നാം ഒരു രാഷ്ട്രമായി ഒന്നിക്കണം എന്നുമാണ്. അക്രമത്തിൽ പരിക്കേറ്റിട്ടും ധീരതയുടെ സ്റ്റേജിൽ നിന്ന് കൈ ഉയർത്തുന്ന ട്രംപിനെയാണ് കണ്ടത്. ഏതായാലും ഈ വധശ്രമം ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് ലോട്ടറി അടിച്ചതുപോലെയാണ്. അതുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.